സ്വാമി നിന്ന് എന്തേ പോണത്? എന്തേ പോണെന്ന്? പെട്ടെന്നുണ്ടായ കല്യാണമാണേ. കല്യാണം ശരിയാവലക്കൊരു യോഗമല്ലേ വെങ്കടിയെ? ഇവിടെ ഏതെങ്കിലും തെണ്ടിയോടെ പെട്ടിരുന്നെങ്കിലേ. ഓ, ഇതേതായാലും നന്നായി. ചെക്കൻ കാണാൻ ഗുണമില്ലെങ്കിലും പൂച്ചക്കാശത്ര യോഗം യോഗം. ആദ്യം ഒന്നി തുടങ്ങ്. ഒരു വാട്ടം. പറ്റുച്ച പോയാ മതി. ആരെങ്കിലും ഇവിടെ നിർബന്ധിക്കണ്ട. ഓൻ എന്താ ചെയ്യട്ടെ? ഓരോരുത്തർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ജീവിതമുണ്ട്. അതിന്റെ മേൽ കുതിര കയറാൻ ആരെ അനുവദിക്കാൻ പാടില്ല. അതാണ് എന്റെ പോളിസി. ആ പോളിസി നീ കയ്യിൽ വെക്കി. തത്വം പറച്ചിലല്ല ജീവിതം. മാസങ്ങളായി നമ്മൾ രണ്ടാളും ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിട്ടല്ലേ. ഈ പെണ്ണ് വന്നു കയറി അന്ന് മുതല് നീ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക്, സ്നേഹത്തോടെ ഒരു നോട്ടം ഉണ്ടായിട്ടുണ്ടോ? പന്ത് തട്ടുന്നത് പോലെ തട്ടി കളിക്കരുതില്ലേ നിങ്ങൾ രണ്ടാളും? അതൊരു കുതിരയേറ്റം തന്നെയാണ്. അങ്ങനെയുള്ള നിനക്ക് തത്വം പറയാനുള്ള യോഗ്യതയില്ല, യോഗ്യതയില്ല. തത്വം പറയണത് വളരെ കറക്റ്റാ. ഇവന് ഇനി കള്ളു കൊടുക്കണ്ട. മറ്റുള്ളവര് ബോധം പോവാനാ കള്ളു കൊടുക്കുന്നത്? ഇവന് ബുദ്ധി തെളിഞ്ഞവനത് കള്ളുപിടിക്കുമ്പളാ. 13 കൊല്ലമായി ഞാൻ പണലിപ്പന്റെ കീഴില്. കുന്നിലെ ഒരു കളിക്ക് ചെന്നില്ലെങ്കിൽ അയാൾ എന്നെ പിരിച്ചുവിടുന്നത്. പിരിച്ചുവിട്ടാ ജീവിക്കണ്ടേ എനിക്ക്? ഞാനിനി വീട്ടിലേക്കില്ല. അതിനാരും എന്നെ നിർബന്ധിക്കണ്ട. ഒരാൾക്ക് ഭൂമിയോളം താഴാം, പാതാളത്തോളം താഴാം. അവിടെ നിന്ന് എങ്ങനെ പോവും? ഇനി ആരും എന്നെ നോക്കണ്ട. ഞാൻ എവിടേക്കും പോവും, എവിടേക്കും പോവും. ഞാൻ നീ വീട്ടിലേക്കില്ല, ഞാൻ നീ വീട്ടിലേക്കേ ഇല്ല. ഇപ്പൊ നീ തൽക്കാലത്തേക്ക് പോ. ഞാൻ ഇവിടെ കിടക്കും, ഞാൻ ഈ മുറ്റത്ത് കിടക്കും. ഇനി മുതൽ എനിക്ക് ഇവിടെയാണ് സ്ഥലം. നീ അവളും കൂടെ അകത്ത് പോയി കിടന്നോ. വീട്ടുകാർ വല്ലൊരു പട്ടിയെ വേണമെന്ന് നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അതെ. എന്നെ പുറത്താക്കാൻ വേണ്ടിയാണ് നീ പട്ടിയെ വാങ്ങിക്കുന്നതെങ്കിൽ നീ ഇനി പട്ടിയെ വാങ്ങിക്കണ്ട. ഞാൻ അസലായിട്ട് വരയ്ക്കും. പട്ടിയുടെ വില എങ്കിലും നീ എനിക്ക് തന്നാ മതി. ഇവിടെ ഞാനിത് പിടിച്ചു കുടിക്കാത്തവനെ കള്ളം കുടിപ്പിച്ച് തല്ലേം ചെയ്തിട്ട് എല്ലാത്തിനും ഒരു കണക്കുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വാങ്ങട്. സ്വയം വില കളയനായി ഇറങ്ങി പുറപ്പെട്ട ഇങ്ങനൊക്കെ തന്നെയാ ഇമാതിരി കോമാളി തരത്തിന് കൂട്ടു നിന്നിട്ടല്ലേ. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? കുറ്റം കുറവില്ലാത്ത മനുഷ്യരുണ്ടോ? ഒരാളെ ഇട്ടിങ്ങനെ കുരങ്ങളിപ്പിക്ക. എല്ലാരും അവനവന്റെ സന്തോഷത്തിന് വേണ്ടി തന്നെയാ ജീവിക്കുന്ന. അയാൾക്ക് മാത്രം അതെല്ലാം പാടില്ലെന്നുണ്ടോ? അയാൾക്ക് എന്താ ഈ ഭൂമി ജീവിക്കാനുള്ള അവകാശമില്ലേ? സ്വന്തം ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനായി എറിഞ്ഞു കൊടുക്കരുത്. എണീക്ക്, വാ നടക്ക്. പെങ്കിടിയെ പണി പാളിട്ടാ, അവള് കാലുമാറി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. പാണ്ടാവോ? പാണ്ടായി.
അതെ ചായ ഇല്ല ഇവിടെ. രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് എന്തോലെ തന്നിറക്കണോ? അതെ ചായൊന്നും ഇല്ല ഇവിടെ. ചായൊന്നുമില്ലെന്ന്? ചായപ്പൊടി മൻസാര അകത്തുണ്ട്, വേണമെങ്കിൽ ഇട്ട് കുടിച്ചോ. ഞങ്ങളെ അത്യാവശ്യം ഒന്ന് പുറത്തു പോയിട്ട് വരാം. നീ വടി മാറി വരട്ടെ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തൊന്ന് പഠിക്കട്ടെ. അതല്ലേ അല്ലാണ്ട് നമ്മൾ ഏത് കാലത്തുണ്ടാവും? എന്ത് ൂ ഞാൻ ആളാകെ മാറിപ്പോയിടോ, കണ്ടാ തോന്നില്ലേ? പിന്നില്ലേ ഇഷ്ടം തോന്നുന്ന ആൾക്കാർക്ക് ഒക്കെ എന്നോട് ദേഷ്യ, കണ്ണെടുത്താ കണ്ടുകൂടാ. പക്ഷെ എനിക്ക് ഇഷ്ടമാണല്ലോ. ശരിക്കും ഞാനെല്ലാ കൊല്ലം പോവും. എന്തുമാത്രം ആണുങ്ങൾ ആ പെണ്ണുങ്ങളായി ചമഞ്ഞുരുങ്ങി വരുന്നതെന്ന് അറിയോ ഈ താലെടുപ്പിന്? നീ മടി, നമുക്ക് ഒരുമിച്ച് പോവാം. പെണ്ണുങ്ങൾ തോറ്റുപോകും, വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക്. Thank you.
വേഷം കെട്ടി നിന്നപ്പോൾ അവന്റെ കണ്ണിലെ തിളക്കം കാണുന്നു. അവനെ മാറ്റിയെടുക്കാനൊന്നും ആർക്കും കഴിയില്ല വെങ്കിടി. മാറ്റാൻ പറ്റുമെന്നൊക്കെ ഉള്ള നമ്മുടെ വരം തോന്നല. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കണേ. പോയാലോ. ശരിക്കും നിനക്ക് അവനോട് എന്തായിരുന്നു പ്രേമോ? അവനെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ട? പക്ഷെ പാവട്ടോ. പാവം രണ്ടും കൂടി ഒളിച്ചോടി പോകുന്ന വരെ ഞാൻ ആലോചിച്ച്. ഒളിച്ചോടി പോയിട്ട് എന്തിനാ? ഇവരെ പോലുള്ള ആളുകളെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങ് അറ്റത്തെ സ്നേഹം. വെറുത്താ പിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ല നിനക്ക് നല്ലൊരു സിനിമാ നടിയാവാ. എന്തായിരുന്നു ചിരിയും കളിയും പെരുമാറ്റവും കലകി. അവനോട് കാണിച്ച ഈ കളിയും ചെരിയൊക്കെ അഭിനയാണെന്ന് അവൻ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇടുന്ന സ്ഥലം. അതാ നല്ലത്, അല്ലെങ്കിൽ നിന്നെ അവൻ തല്ലിക്കൊല്ലും. എന്താണ് നീ എന്നോട് അഭിനയിക്കരുതല്ലേ? എന്താ നീ പറഞ്ഞത്? എന്തേലും പറ്റിയ നിനക്ക്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് അടി? എന്നെ അടിച്ചവൻ അങ്ങനെ ആണുങ്ങളെ പോലെ അടിക്കണം. ആണും പെണ്ണും കെട്ട ശവേ ഇവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അവനോട് നീയല്ല പറഞ്ഞ അവൻ നന്നാവില്ലെന്ന്. അവൻ നന്നായി നേരത്തെ തന്നെ അടിച്ച്, ഇപ്പൊ ചവിട്ടി. അവൻ നന്നാവൂ. തമ്പുരു, തമ്പുരേ, കളിക്ക് നന്നായി. ഇനി നീ ഇവിടെ കേറിയാല്. എനിക്കറിയില്ല അവന്റെ ഒരു കാര്യം എന്നോട് ചോദിക്കണ്ട. എങ്ങാനും എന്റെ മുമ്പിൽ വന്ന് പെട്ട ഒറ്റക്കാലിൽ അവൻ കരിക്കേണ്ടി വരും. പന്നി അത് ഉറപ്പാ.
ഇന്നും കൂടി വരുമെന്ന് നോക്കിട്ട് പോരെ. ഇന്നും വന്നില്ലെങ്കിൽ പിന്നെ അവൻ വരില്ല. അല്ല അപ്പൊ എന്തു ചെയ്യും? കണ്ടുപിടിക്കണം. എന്നോട് പറഞ്ഞ കഥകളൊക്കെ നേരാണെങ്കിൽ ആദ്യം അവന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാം, എന്നിട്ട് മതി മറ്റു നീക്കം. അതിന് വീട് എവിടെ ആർക്കറിയാ? നാടെവിടെയെന്നൊന്നും വേറെ ആർക്കും അറിയില്ല. വേറെ ആരും അറിയണത് ഇഷ്ടമായിരുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥയുണ്ടാ ഞാൻ പറഞ്ഞത്. അവിടെ തന്നെ ഉണ്ടാകും. പോണം, പോയി കണ്ടുപിടിക്കണം. തമ്പുരു പാവാണ്.